ഇത് നാദാപുരം. നാദാപുരം എന്നത് ഒരു സ്ഥലനാമം മാത്രമല്ല കേരള മുസ്ലിങ്ങൾക്ക്. മലയാളി മുസ്ലിങ്ങളുടെ നിഘണ്ടുവിൽ നാദാപുരം ചില പൊളിച്ചടുക്കലുകളെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. വ്യാജ ഭക്തി വാണിഭത്തിന്റെ പരിസര നിർമ്മിതിക്കായി പുരോഹിതർ കളം നിറഞ്ഞാടിയിരുന്ന ഒരു പ്രദേശമായിരുന്നു നാദാപുരം. 5 വർഷങ്ങൾക്ക് മുൻപ് ഈ ഘനാന്തകാരത്തിന് ഒരു മാറ്റമുണ്ടാകണമെന്ന് പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകർ ആഗ്രഹിച്ചു. അത് പ്രൗഢമായ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിനിന്നു. നാദാപുരം ഇസ്ലാഹിന്റെ ശബ്ദം മുമ്പും ഒട്ടേറെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രഭാഷണം അവരുടെ ഹൃദയഭിത്തികളെ കീഴടക്കി. അബദ്ധജടിലമായ വിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും കൂടാരത്തിലാണ് തങ്ങൾ അകപ്പെട്ടതെന്ന് ജനം തിരിച്ചറിയാൻ തുടങ്ങി. പുരോഹിതന്മാരെ ഈ പ്രഭാഷണം ഒട്ടൊന്നുമല്ല വെപ്രാളപ്പെടുത്തിയത്. സ്ഥലത്തെ പ്രധാന ദിവ്യനെ ഇസ്ലാഹി പ്രഭാഷണം വല്ലാതെ ചൊടിപ്പിച്ചു. പിന്നീട് ദിവ്യന്റെ വാചകാതിസാര മേളകളായിരുന്നു നാദാപുരത്ത്. പ്രമാണബദ്ധമായി ഇസ്ലാഹി പ്രഭാഷണങ്ങൾ ജനഹൃദയങ്ങളെ കീഴടക്കി മുന്നോട്ടു നീങ്ങി. ഇപ്പോൾ അതിന്റെ 9-ാം ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മലയാളക്കരയിൽ ശ്രദ്ധേയമായ ഒരു ഖണ്ഡന പരമ്പരയായി ഇത് മാറിക്കഴിഞ്ഞു. നാദാപുരമെന്ന് കേൾക്കുമ്പോഴേക്ക് ഖണ്ഡന പ്രസംഗം നടക്കുന്ന സ്ഥലമല്ലേ അത് എന്ന് ഏത് സാധാരണക്കാരനും ചോദിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. അന്ധവിശ്വാസങ്ങൾ പടർത്താൻ ശ്രമിക്കുന്നവർക്ക് കനത്ത താക്കീതായി നാദാപുരം ഖണ്ഡനം മാറുകയായിരുന്നു. 4 ആൾ കൂടുന്നിടത്തെല്ലാം നാദാപുരം ചർച്ചയായി എന്നത് കേവലം യാദൃശ്ചികതയിൽ ഒതുക്കാവുന്നതല്ല. നാദാപുരത്ത് മുജാഹിദുകൾ നേടിയെന്നത് പുരോഹിതന്മാരെ സ്നേഹിക്കുന്നവർ പോലും അടക്കം പറഞ്ഞു തുടങ്ങി. മുജാഹിദ് പ്രവർത്തകരെ നാദാപുരം കൂടുതൽ അഭിമാനബോധമുള്ളവരാക്കി എന്നതാണ് നേര്. ആശങ്കപ്പെടുന്നവർ പോലും പ്രസംഗം ശ്രവിക്കാത്തവരോ അതിന്റെ മാറ്റം കാണാത്തവരുമാണ്. മതരാജ്യവാദികളുടെയും പൌരോഹിത്യത്തിന്റെയും അഹന്തക്കേറ്റ കിഴുക്കായിരുന്നു നാദാപുരം ഇസ്ലാഹി പ്രഭാഷണങ്ങൾ. എന്നാൽ പേരോടിന്റെ മറുപടി എന്ന പേരിലുള്ള മിമിക്രി കേട്ട് നാദാപുരത്തുകാർ തന്നെ പറയാൻ തുടങ്ങി, എന്താണ് ഇയാളീ പറയുന്നതെന്ന്. പേരോടിന്റെ വാചകമേള സാധാരണ സുന്നികളെ കടുത്ത നിരാശയിലാഴ്ത്തി. അദ്ദേഹത്തിന്റെ കസർത്തുകൾ കേട്ട് സുന്നികൾ പോലും തലയിൽ കൈവച്ച് ചിരിക്കാൻ തുടങ്ങി. സാഹചര്യങ്ങളുടെ ദുർബലാവസ്ഥ കാരണം സത്യത്തിലേക്ക് എത്തിനോക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാണ് പേരോടിന്റെ പ്രസംഗത്തിൽ നാണം കെട്ടത്. കാരണവന്മാരുടെ പാത വിടാതെ കാന്തപുരത്തിന്റെയും പേരോടിന്റെയും അനുയായികളായി എന്നതുമാത്രമാണ് ഈ വിഴുപ്പ് പേറേണ്ട ദൗർഭാഗ്യത്തിലേക്ക് അവരെ തള്ളിവിട്ടത്. സംസ്ഥാന സുന്നി നേതാവ് നജീബ് മുസ്ലിയാർക്ക് പേരോടിന്റെ പ്രസംഗം ഒട്ടും പിടിക്കുന്നില്ല. കാരണം പേരോട് തന്റെ വാചകമടി ഇനിയും തുടർന്നാൽ സുന്നികൾ എന്ന് വിളിക്കാൻ കൂടുതൽ ആളുകളൊന്നും ശേഷിക്കുകയില്ലെന്നാണ് നജീബ് മുസ്ലിയാരുടെ ദുഃഖം. നാദാപുരത്ത് ഹുസൈൻ സലഫി നടത്തിയ ഒരു തൗഹീദ് പ്രഭാഷണമാണല്ലോ 5 വർഷങ്ങൾക്ക് മുൻപ് പേരോട് അഭിമാനവധത്തിന് വിധേയമാക്കാനൊരുങ്ങിയത്. സലഫിക്ക് മറുപടി എന്ന പേരിൽ പേരോട് സംവിധാനം ചെയ്ത നാടകങ്ങളായിരുന്നു പിന്നീട്. സ്ഥിരം കേൾവിക്കാരും ഒരുക്കി നിർത്തിയ തക്ബീർ യന്ത്രങ്ങളും പേരോടിനെ രക്ഷിക്കാൻ പാടുപെട്ടു. രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് ഒരു വ്യാജ ഐക്യവേദി നിർമ്മിതി. നാട്ടിലെ പ്രമുഖരെയെല്ലാം അവരറിയാതെ പോലും ഐക്യവേദി ലിസ്റ്റിൽ ചേർത്തു. വ്യാജ ഐക്യവേദി നിർമ്മിതിക്ക് മുജാഹിദുകളെ കബളിപ്പിക്കാനായില്ല. നാദാപുരത്ത് തന്നെ ഒരു ഐക്യവേദി നിർമ്മാണം പുത്തൻ കാഴ്ചയായിരുന്നുവല്ലോ. ഖണ്ഡനം അവസാനിപ്പിക്കാൻ കുറുക്കുവഴി തേടുന്ന പേരോട് വ്യാജ ഐക്യവേദിക്കാരെ മുന്നിൽ നിർത്തി വാദപ്രതിവാദ വെല്ലുവിളി നടത്തി നോക്കി. ഇളിഭ്യരായ കാരന്തൂർ ഭക്തർ മുജാഹിദുകളെ മസാജ് ചെയ്യാൻ വ്യാജ ഐക്യവേദിക്കാരെ ചുമതലപ്പെടുത്തി. എന്തിനാണിത് തുടരുന്നത്, നിർത്തിക്കൂടെ എന്നായി ഐക്യവേദിയുടെ മധുര വർത്തമാനം. പേരോട് ഭക്തരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് നിങ്ങളെ സമീപിച്ചതെന്ന് മുജാഹിദുകളോട് ചില നിഷ്പക്ഷർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. മുജാഹിദുകൾ എങ്ങനെ ഈ പ്രഭാഷണ പരമ്പര അവസാനിപ്പിക്കും? നജീബ് മുസ്ലിയാരുടെ ദുഃഖത്തിലാണ് മുജാഹിദുകളുടെ പ്രതീക്ഷ. 2 ലക്ഷത്തിലധികം രൂപ മുടക്കി മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് മടങ്ങിവരുന്നവരോട് നിങ്ങൾ പോയത് ഇബ്രാഹിം നബിയുടെ ആണ്ടിനാകുന്നുവെന്ന് പറയുന്ന പേരോടിനോട് ഏത് സുന്നിയാണ് സലാം പറഞ്ഞ് മുജാഹിദ് സെന്ററിലേക്ക് വഴിയന്വേഷിക്കാതിരിക്കുക? ഇബ്രാഹിം നബിയുടെ ആണ്ട് കഴിക്കാൻ 2.5 ലക്ഷത്തിന്റെ ആവശ്യമെന്തിനെന്ന് അല്പമെങ്കിലും പശ തലയിലുള്ള സുന്നി ചിന്തിക്കാതിരിക്കുമോ? ഒരു മദ്രസ മുസ്ലിയാരെ വിളിച്ച് ഇബ്രാഹിമി മൗലിദ് കഴിച്ചാൽ നടപ്പ് വിപണിയനുസരിച്ച് 200 മുടക്കേയുള്ളൂ. വിവരക്കേട് പോലും പേരോടിൽ നിന്ന് ഈ ആരോപണത്തിന്റെ പേരിൽ കുതറിമാറുന്നു. പേരോട് നടന്നു പോകുന്നിടത്തെല്ലാം മുജാഹിദുകൾക്ക് അതിദ്രുതം വളർച്ചയുണ്ടെന്ന് നജീബ് മുസ്ലിയാരും ഔദ്യോഗിക സുന്നികളും അടക്കം പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പേരോടിന്റെ നാദാപുരം സീഡി കേൾക്കുമ്പോൾ നജീബ് മുസ്ലിയാർക്ക് അറപ്പും വെറുപ്പും തോന്നുമെത്രേ. അന്ധവിശ്വാസങ്ങളെ ന്യായീകരിക്കുന്ന നജീബ് മുസ്ലിയാർക്കു പോലും പേരോടിനെ സഹിക്കാനാവുന്നില്ലെങ്കിൽ എന്തിനീ ഭാരം പാവങ്ങളായ സുന്നികളെ കൊണ്ട് വഹിപ്പിക്കുന്നു? നാദാപുരത്ത് സലഫിയുടെ 9-ാം ഖണ്ഡനം. സ്ഥലത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആദ്യ ദിവസം നടത്താനേ സാധിച്ചുള്ളൂ. രാഷ്ട്രീയ സംഘർഷം നിമിത്തം പ്രദേശത്ത് കലക്ടർ 144-ാം ആക്ട് പാസാക്കുകയായിരുന്നു.
ഒന്നാം ദിവസം തന്നെ സലഫിയുടെ പ്രഭാഷണം പേരോടിന്റെ നട്ടെല്ലിനുള്ള വെട്ടായിരുന്നു. രണ്ടാം ദിവസത്തെ പ്രഭാഷണം നിർബന്ധിത സാഹചര്യത്തിൽ മാറ്റിവെച്ചത് പേരോടിനെയായിരിക്കും ഏറെ സന്തോഷിപ്പിച്ചത്. നാദാപുരത്ത് മുജാഹിദുകളുടെ പ്രഭാഷണം മുടങ്ങണമെന്ന് ആശിച്ചവരും പ്രാർത്ഥിച്ചവരും നിരാശരായി. സാധാരണ പ്രഭാഷണ പരമ്പര തന്നെ പരിസരങ്ങളിൽ നടത്താൻ പോലീസ് അനുവദിച്ചിരുന്നില്ല. എന്നിട്ടും മുജാഹിദുകളെ അറിയുന്ന നിയമപാലകർ പ്രഭാഷണം നടത്താൻ അനുമതി നൽകി. ആയിരങ്ങൾ തടിച്ചുകൂടുമെന്നറിഞ്ഞിട്ടും അവർ സമ്മതിച്ചത് ഈ പ്രസ്ഥാനം അടയാളപ്പെടുത്തിയ നന്മകൾ കണ്ടിട്ടാണ്. 21 രാത്രി രാഷ്ട്രീയ സംഘർഷം അഗ്നിപർവ്വതം തീർത്തില്ലായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം സലഫിയുടെ പ്രഭാഷണം തുടരുമായിരുന്നു. രാഷ്ട്രീയ സംഘർഷം കത്തിനിൽക്കുന്ന സാഹചര്യത്തിലും മുജാഹിദുകളുടെ പ്രഭാഷണം നടന്നത് കാരന്തൂരിപ്പടയെ ഞെട്ടിച്ചു. പഴയ ടൈഗറുകളെ പ്രഭാഷണം കലക്കാൻ പറഞ്ഞുവിട്ടു. സംഘാടകർ ഉണർന്നു പ്രവർത്തിച്ചതിനാൽ ടൈഗറിനെ കൂട്ടിലടക്കാനായി. മുജാഹിദുകളുടെ കനിവിലാണ് ഇയാൾ പിന്നീട് പുറം ലോകം കണ്ടത്. സ്റ്റേഷനിൽ നിന്ന് ടൈഗറിനെ വിട്ടുകിട്ടാൻ വന്നത് മൌലാനയുടെ മകനായത് കേവലം യാദൃശ്ചികമെന്ന് മുജാഹിദുകൾ വിശ്വസിക്കണമെന്നോ? സിറാജുൽ ഹുദ നാദാപുരത്തേക്ക് തിരിച്ചുവിട്ടാലും നാദാപുരം ഖണ്ഡനം അവസാനിപ്പിക്കാൻ മുജാഹിദുകൾ തൽക്കാലം ആലോചിക്കുന്നില്ലെന്ന കരുത്തുറ്റ നിലപാടുമായി 9 ഖണ്ഡനം നിങ്ങൾക്കായി സഹൃദയം സമർപ്പിക്കുന്നു. بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها السلام عليكم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഹുസൈൻ സലഫി, ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹൃദയരായ നാട്ടുകാരെ, സഹോദരികളെ, നാദാപുരത്ത് വെച്ച് നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ, ഖണ്ഡനപ്രസംഗമായി മാറിയ ഈ പ്രഭാഷണ പരമ്പരയുടെ
ഒമ്പതാമത് ഖണ്ഡന പ്രസംഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അഭിവന്യനായ ഹുസൈൻ സലഫി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് മുമ്പിൽ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന്റെ ആവശ്യവും ഇല്ല. നമുക്കറിയാവുന്ന പോലെ ഭൂമുഖത്തേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും പ്രബോധനം ചെയ്ത അള്ളാഹുവിന്റെ ദീൻ അതിന്റെ തനിമയോടുകൂടി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ആ പ്രവാചകന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്ന അനുയായികളുടെ പിന്മുറക്കാരുടെ ബാധ്യതയാണ്. അതാണ് ഖലീഫമാർ മുതൽക്ക് സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അഹ്ലുസുന്നത്തിന്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ തലമുറകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളക്കരയിലും ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ, അത് പ്രാദേശികമായി നടക്കുന്ന വാഴലുകളാണെങ്കിലും മറ്റ് ക്ലാസുകളാണെങ്കിലും പ്രഭാഷണങ്ങളാണെങ്കിലും ഗണ്ണന പ്രസംഗങ്ങളാണെങ്കിലും സംവാദങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ ഈ മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഇത് ആരോടെങ്കിലുമുള്ള വാശി തീർക്കുവാനോ ആരുടെയെങ്കിലും മുമ്പിൽ ജയം അവകാശപ്പെടാനോ വേണ്ടിയുള്ളതല്ല. നേരെ മറിച്ച് നസീഹത്തോടുകൂടി സത്യസന്ധമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുക എന്നതാണ്. ഈ ഒരു മഹത്തായ ദൗത്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും എവിടെയൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുവോ, സത്യം വെളിപ്പെടുമ്പോൾ, സത്യം ബോധ്യപ്പെടുമ്പോൾ ആ സത്യം സ്വീകരിക്കുവാനുള്ള താൽപര്യം ജനങ്ങളിൽ കണ്ടുവരുന്നു എന്നുള്ളത്, ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് അസത്യവുമായി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യത്തെ നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും ആ ഭാഗത്തു നിന്ന് പണ്ടു മുതൽക്ക് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അത് ഇന്നും അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. രൂപത്തിലും ഭാവത്തിലും ശൈലിയിലും വ്യത്യാസമുണ്ടെങ്കിലും താത്വികമായി ഒന്നു തന്നെയാണ്. ഈ സത്യം സത്യമായി നിലനിൽക്കുകയും ഈ സത്യം പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നിടത്തോളം കാലം അതിനെതിരിലുള്ള പ്രവർത്തനങ്ങളും ശക്തമായി നടന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് ചരിത്രം ബോധ്യപ്പെടുത്തി തരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ യഥാർത്ഥത്തിൽ അനുമോദനങ്ങൾ അറിയിച്ച പോലെ ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ظاهرين على الحق لا يضرهم من خذلهم ولا من خالفهم حتى ياتي امر الله ഈ സത്യവുമായി നിലകൊള്ളുന്ന സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഈ സംഘം ആര് അവഗണിച്ചാലും ഉപദ്രവിച്ചാലും ലോകാവസാനം വരെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വാഗ്ദാനം അനുസരിച്ച് എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഈ സത്യത്തിന്റെ സാർത്ഥവാഹക സംഘം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ഈ നടക്കുന്ന പരിപാടികൾ കേവലം പ്രാദേശികമായി നാദാപുരത്തുള്ള ആളുകൾ മാത്രമല്ല കേൾക്കുന്നത്, അവർക്ക് മാത്രമല്ല ഉപകാരപ്പെടുന്നത്, മറിച്ച് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പര ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ്
ഈ നഗരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങിയത് മുതൽ ഇതിലൂടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തിക്കൊണ്ട് ഇത് മാറ്റുരച്ചു നോക്കി ഈ സത്യം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന ആളുകളുടെ എണ്ണവും ഒട്ടും കുറവല്ല. സത്യത്തിലേക്ക് നാൾക്ക് നാൾ ആളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇവിടെ മറുഭാഗത്തു നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി, ഞാൻ ആരുടെയും പേര് പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് വാഴക്കാട് വെച്ചുകൊണ്ട് ഈയുള്ളവനുമായി നീണ്ടു നിൽക്കുന്ന ഖണ്ഡന പ്രസംഗം നടത്തുകയുണ്ടായി. പക്ഷെ ആ സന്ദർഭങ്ങളിലൊക്കെ ആ പ്രദേശങ്ങളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന യാഥാസ്ഥികരായ പണ്ഡിതന്മാർക്ക് പോലും അദ്ദേഹം പറയുന്ന തെളിവുകൾ ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടതും അവർ തങ്ങളുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളും സംസാരങ്ങളും നടന്നതും ആ പ്രദേശത്തിന്റെ പരിസരങ്ങളിൽ ചെന്നു നോക്കിയാൽ അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഈ സുഹൃത്തിന്റെ ഒരു ശൈലി, അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു ശൈലി, നാം ഉന്നയിക്കുന്ന വാദങ്ങള് മറുപടി പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നമ്മുടെ വാദങ്ങള് അദ്ദേഹത്തിന് മറുപടി പറയാവുന്ന വിധത്തിൽ കോട്ടിമാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ സൗകര്യപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയും എന്നിട്ട് അതിന് മറുപടി പറയാൻ ശ്രമിക്കുകയുമാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. വസ്തുനിഷ്ഠമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങള് അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ അതിൽ നിന്ന് വഴുതിപ്പോയി മറ്റു കാര്യങ്ങളിലേക്ക്, പാർശ്വവിഷയങ്ങളിലേക്ക് വേഗം വേഗം തെന്നിപ്പോയി കഥകളും തമാശകളും നീണ്ട സംസാരങ്ങളും ആ വഴിക്ക് തിരിച്ചുവിട്ടുകൊണ്ട് മർമ്മത്തിൽ നിന്ന് ശ്രോതാക്കളെ തിരിച്ചുവിടാനുള്ള രീതിയാണ് അക്കാലം മുതൽക്ക് അദ്ദേഹം സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ എട്ടാമത്തെ തവണ അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ ഒമ്പതാമത്തെ തവണ മറുപടി പറഞ്ഞതിന് ശേഷം അദ്ദേഹം മറുപടി പറയാൻ വാഴക്കാട് പ്രദേശത്തേക്ക് വന്നിട്ടില്ല. പിന്നെ വർഷം പിന്നിട്ടതിന് ശേഷമാണ് ഒരിക്കൽ അദ്ദേഹം അവിടെ വന്ന് സംസാരിച്ചു പോകുന്നത്. ആ വിവരം ഉടനെ തന്നെ സുഹൃത്തുക്കളെ ഈയുള്ളവനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഗണ്ണിക്കേണ്ട വശങ്ങള് തെളിവ് സഹിതം ഞാൻ ഖണ്ഡിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ആ പ്രദേശത്തേക്ക് വന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെയും നിങ്ങൾക്കറിയാം, നാദാപുരത്ത് വെച്ച് നടക്കുന്ന ഒമ്പതാമത് ഇന്ന് നടക്കുന്ന ഈ ഖണ്ഡന പ്രസംഗം ഇത്ര ആയപ്പോഴേക്കും അഭിമന്യനായ ഹുസൈൻ സലഫിയുടെ നാട്ടിൽ പോയി പോലും പ്രസംഗിച്ചു നോക്കിയത്. ഇവിടെ നിന്നങ്ങാനും ഇത് ശ്രദ്ധ തിരിച്ച് അവിടെ മറുപടി പറഞ്ഞ് അവിടേക്ക് ഇത് തിരിച്ചു കൊണ്ടുപോകുവാൻ സാധിച്ചാൽ ഈ പ്രദേശത്ത് നിരന്തരമായി ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ഇതിന്റെ തുടർച്ച നഷ്ടപ്പെടാനും ജനങ്ങൾ മുമ്പ് ഇവിടെ വെച്ച് തന്നെ മറ്റൊരു സുന്നി പ്രസ്ഥാനത്തിലെ പണ്ഡിതൻ തന്റെ പ്രസംഗത്തിൽ നജീബ് മുസ്ലി ആരാണെന്നാണ് ഞാൻ ഓർക്കുന്നത് പറഞ്ഞതുപോലെ ഈ ഖണ്ഡന പ്രസംഗം തുടർന്നാൽ ഇത് 5, 6, 7, 8 എന്നിങ്ങനെ ഒരു 30-40 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് പിന്നെ സുന്നി എന്ന് പറയാൻ ആരും ബാക്കിയാവില്ല എന്ന് പറഞ്ഞത് നിഷ്പക്ഷമായി മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളതല്ലാത്ത സുന്നി പക്ഷത്തുള്ള പണ്ഡിതന്മാർ ഇവിടെ നടക്കുന്ന സുന്നികൾക്കിടയിലെ ചർച്ചകള് വിലയിരുത്തിക്കൊണ്ടുള്ള അഭിപ്രായ പ്രകടനമാണ് എന്നോർക്കണം. ഇത് സത്യത്തിന്റെ പ്രത്യേകതയാണ്. ഞങ്ങൾക്കുള്ള പ്രതിബദ്ധത സത്യത്തിനോടാണ്. ആ സത്യം ജനങ്ങളെ കേൾപ്പിക്കലാണ്. അതാണ് ഞാൻ ഒരു വിഷയവും ഇവിടെ പ്രതിപാദിക്കുന്നില്ല, ഒന്നിലേക്കും പ്രവേശിക്കുന്നുമില്ല, അതിന്റെ ഒരാവശ്യവുമില്ല. എന്റെ സുഹൃത്ത് ജനാബ് ഹുസൈൻ സലഫി അദ്ദേഹം
കഴിഞ്ഞ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണത്തിലെ അദ്ദേഹം മറുപടി പറയാതെ വിട്ടുപോയ കാര്യങ്ങൾ ഏതെന്നും അദ്ദേഹം പരാമർശിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി എന്തെന്നും ഇന്നും നാളെയുമായി നടക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെ കേൾപ്പിക്കും. സർവശക്തനായ നാഥൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധം ഈ കാര്യം ഭംഗിയായി നിർവഹിക്കുവാനും ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്ന സത്യം ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കുക, സത്യത്തിലേക്ക് ആളുകൾ ആകർഷിക്കുക, അതുവഴി അവർക്കും നമുക്കും പരലോകത്ത് പുണ്യം ലഭിക്കുക എന്ന നമ്മുടെ ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ പരിപാടിയുമായി മുന്നോട്ടു പോവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മഹത്തായ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹാബത്തിഹി അജ്മഈൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാഹ് نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم وان منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون فيا ويل قوم يشركون بربهم وفيهم صنوف من وخيم المثالب ودينهم ما يفترون برأيهم كتحريم حام واختراع السوائب ويا ويل قوم حرفوا دين ربهم وأفتوا بمصنوع لحفظ المناصب ويا ويل قوم من أطرى بواصف فسماه رب الخلق إطراء خائبي فأدركهم في ذاك رحمة ربنا
وقد أوجبوا منه أشد المعائب. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ മഹത്തായ വേദിയിൽ വന്നു ചേർന്നിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യരായ എൻ്റെ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈ സദസ്സിന് റബ്ബു സുബ്ഹാനഹു വ തആല വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രഭാഷണ പരിപാടിയുടെ 9-ാമത്തെ ഘട്ടത്തിലെ ആദ്യ ദിവസത്തിലാണ് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് നാം എല്ലാവരും ഉള്ളത്. സർവശക്തനായ നാഥൻ ഇനിയും ഈ സത്യദീനിന്റെ സന്ദേശത്തെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രബോധനം നടത്തുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രമാണ്. ആ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, അതിനുവേണ്ടി പാടുപെട്ട് പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന